स्टूडेंट्स वेलकम टू अवर चैनल इन सिक्स क्लास मैथ्स पढ़ा कई वीडियो या फस्ट पार्ट कुछ का पढ़ा एक्सपेंशन अभी नंबे एक्सपैंडेड फोम नाम चंबे एक्सपैंडेड फोमस पढ़ी इन കുറച്ച് വലിയ നമ്പേഴ്സിന്റെ എക്സ്പാൻഡഡ് ഫോംസ് എങ്ങനെയായിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. അതിന് ആദ്യം തന്നെ നമുക്ക് ഒരു ചെറിയ നമ്പർ ചെയ്തു നോക്കാം. ഇപ്പോൾ ഒരു ചെറിയ നമ്പർ എടുക്കുകയാണെങ്കിൽ 257 ഇതിൻ്റെ പ്ലേസ് വാല്യൂസ് എങ്ങനെയാണ് പറയുന്നത്? ഇത് വൺസ് ടെൻസ് ഹൺഡ്രഡ്സ്. അപ്പോൾ സെവൻ വൺസ് ഫൈവ് ടെൻസ് ടു ഹൺഡ്രഡ്സ് അങ്ങനെയാണ്. അപ്പോൾ അതൊന്നും എഴുതുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. അതായത് ഫസ്റ്റ് തന്നെ ഇവിടെ നിന്ന് ആദ്യം നോക്കുക വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് എന്നിട്ട് എഴുതി വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതി പോരാ. ഫസ്റ്റ് ടു എഴുതുക, ടു ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് ഫൈവ് ഇൻറ്റു ടെൻ പ്ലസ് സെവൻ ഇൻറ്റു വൺ. ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എഴുതുന്നത്. ഇതിൻ്റെ ഓരോ പ്ലേസ് വാല്യൂ നോക്കുക. സെവനിൻ്റെ പ്ലേസ് വാല്യൂ വൺസ് ആണ്, അപ്പോൾ സെവൻ ഇൻറ്റു വൺ എന്ന് എഴുതി. ഫൈവിൻ്റെ പ്ലേസ് വാല്യൂ ടെൻസ് ആണ്, അപ്പോൾ ഫൈവ് ഇൻറ്റു ടെൻ എന്ന് എഴുതി. ടുവിൻ്റെ പ്ലേസ് വാല്യൂ ഹൺഡ്രഡ് ആണ്, അപ്പോൾ ടു ഇൻറ്റു ഹൺഡ്രഡ് എന്ന് എഴുതി. അങ്ങനെയാണ്. ഇത് കറക്റ്റാണെന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ടു ഇൻറ്റു ഹൺഡ്രഡ് എത്രയാണ്? ടു ഹൺഡ്രഡ്. ഫൈവ് ഇൻറ്റു ടെൻ എത്രയാണ്? ഫിഫ്റ്റി. സെവൻ ഇൻറ്റു വൺ സെവൻ. ഒന്ന് ആഡ് ചെയ്ത് നോക്കി, സെവൻ ഫൈവ് ടു ടു ഫിഫ്റ്റി സെവൻ കിട്ടി കേട്ടോ. അപ്പോൾ ഈ ടു ഫിഫ്റ്റി സെവനെ നമ്മൾ എക്സ്പാൻഡ് ഫോമിലേക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. ഇത് നമുക്ക് കുറച്ച് വലിയൊരു നമ്പർ ചെയ്ത് നോക്കാം. അതായത് സെവൻ ലാക്ക് തേർട്ടി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി ത്രീ. സെവൻ ലാക്ക് തേർട്ടി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി ത്രീ. ഇപ്പോൾ ഇത് ഇതുപോലെ തന്നെ പ്ലേസ് വാല്യൂ ഇവിടെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു നോക്കാം. വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ടെൻ തൗസൻഡ് ലാക്ക് അങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ലാക്കാണ് ഈ ഇവിടെ നിന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും എഴുതുമ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് ആദ്യം എഴുതി പോകുന്നത്. അപ്പോൾ എന്തെഴുതാം? സെവൻ ഇൻറ്റു ലാക്ക്. ലാക്ക് എന്ന് പറയുമ്പോൾ എത്ര സീറോ വരും? ഫൈവ് സീറോസ്. വൺ വണ്ണും ഫൈവ് സീറോസ് ഇട്ടാൽ ലാക്കായി. ചെയ്തു വൺസ് ടെൻസ് ഹൺഡ്രഡ് തൗസൻഡ് ടെൻ തൗസൻഡ് ലാക്ക് വൺ ലാക്ക്. അപ്പോൾ സെവൻ ഇൻറ്റു വൺ ലാക്ക് പ്ലസ് ത്രീ ഇൻറ്റു ടെൻ തൗസൻഡ്. ടെൻ തൗസൻഡിന് എത്ര സീറോയാ? നാല് സീറോസ് ഉണ്ടാവും. ത്രീ ഇൻറ്റു ടെൻ തൗസൻഡ് പ്ലസ് ഫോർ ഇൻറ്റു തൗസൻഡ് പ്ലസ് ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് ഫോർ ഇൻറ്റു ടെൻ പ്ലസ് ത്രീ ഇൻറ്റു വൺ. ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എഴുതുന്നത്. അതായത് ഓരോ പ്ലേസിലും ഇത് പ്ലേസ് വാല്യൂ നോക്കാം. സെവൻ്റെ പ്ലേസ് വാല്യൂ വൺ ലാക്ക് ലാക്ക് ആയതുകൊണ്ട് നമ്മളിവിടെ സെവൻ ഇൻറ്റു ലാക്ക് എന്ന് എഴുതി. പിന്നെ ത്രീ ഇൻറ്റു ടെൻ തൗസൻഡ് ഫോർ ഇൻറ്റു തൗസൻഡ് വൺസ് ടെൻസ് ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ഫോർ ഇൻറ്റു ടെൻ ത്രീ ഇൻറ്റു വൺ. ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ എഴുതുന്നത്. ഒരു ടേബിളായിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. അതായത് നമ്മൾ നമ്പർ സെവൻ ലാക്ക് തേർട്ടി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി ത്രീ. അപ്പോൾ ആ നമ്പർ ഇവിടെ എഴുതി. ഇനി ഓരോ ടെൻ ലാക്ക് ലാക്ക് ടെൻ തൗസൻഡ് തൗസൻഡ് ഹൺഡ്രഡ് ടെൻസ് വൺസ് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ സെവൻ ലാക്ക് മുതലാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ടെൻ ലാക്കിൻ്റെ ആ കോളത്തിൽ നമുക്ക് എഴുതാനില്ല, ലാക്ക് മുതലാണ് എഴുതേണ്ടത്. അപ്പോൾ സെവൻ ആണ് ലാക്കിൻ്റെ പ്ലേസിൽ, പിന്നെ ടെൻ തൗസൻഡിൻ്റെ പ്ലേസിൽ ത്രീ ആണ്, തൗസൻഡിൻ്റെ പ്ലേസിൽ ഫോർ, ഹൺഡ്രഡ് ഫൈവ്, ടെൻസ് ഫോർ, വൺസ് ത്രീ. ഇങ്ങനെയാണ് ടേബിൾ എഴുതുന്നത്. ഇങ്ങനെ ഏത് ടേബിൾ നമ്പറിന് വേണമെങ്കിലും നമുക്ക് ടേബിൾ എഴുതാൻ പറ്റും. ഇതുപോലെ തന്നെ ക്രോറ് ടെൻ ക്രോർ ഇങ്ങനെ വരുന്നതുണ്ട്. അതായത് ലാക്ക് ടെൻ ലാക്ക് ഈ സൈഡിലേക്ക് പോകുമ്പോൾ ലാക്ക് ടെൻ ലാക്ക്, പിന്നെ അടുത്തത് ക്രോറ് ടെൻ ക്രോറ് അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ കുറച്ച് വലിയ നമ്പർ എഴുതുകയാണെങ്കിൽ
അത് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ടേബിൾ ഉണ്ടാക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ എക്സ്പാൻഡഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് വീട്ടിലിരുന്ന് കുറച്ച് നമ്പേഴ്സൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേറൊരു അടുത്ത പാർട്ടിലേക്ക് പോവാം. നെക്സ്റ്റ് യൂസ് ഓഫ് കോമാസ്. നമ്മൾ വലിയ നമ്പറൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ കോമ ഇട്ട് എഴുതാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 5 crore, 8 lakh, 1592. കോമാസ് യൂസ് ചെയ്യുന്നതിൽ രണ്ട് സിസ്റ്റം ഉണ്ട്, ഒന്ന് ഇന്ത്യൻ സിസ്റ്റം, പിന്നെ ഒന്ന് ഇൻ്റർനാഷണൽ സിസ്റ്റം. ഇന്ത്യൻ സിസ്റ്റത്തിലാണ് നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത്. അതായത് ആദ്യം 3 നമ്പർ കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടു. അതായത് ഇവിടെ എത്തുമ്പോൾ എന്തായി, ഇത് തൗസൻഡായി. അത് കഴിഞ്ഞ് വീണ്ടും ലാക്ക് വരുമ്പോൾ വീണ്ടും കോമ ഇട്ടു. അത് കഴിഞ്ഞ് വീണ്ടും ക്രോറായപ്പോൾ വീണ്ടും കോമ ഇട്ടു. അപ്പോൾ ആദ്യം 3 ഡിജിറ്റ്, അത് കഴിയുമ്പോൾ പിന്നെ 2 വെച്ച് 2 ഡിജിറ്റ് ഇങ്ങനെ കഴിയുമ്പോൾ അതിലാണ് കോമ ഇട്ട് പോകുന്നത്. ഇത് തന്നെ ഈ നമ്പർ തന്നെ ഇത് ഇന്ത്യൻ സിസ്റ്റമാണ്. ഇന്ത്യൻ സിസ്റ്റം ഇത് സെയിം നമ്പർ ഇൻ്റർനാഷണൽ സിസ്റ്റത്തിലാണ് നമ്മൾ കോമ ഇടുന്നതെങ്കിൽ ഇങ്ങനെയാണ് 5080195 92. ഇവിടെ ഫസ്റ്റ് മാത്രമാണ് 3 ഡിജിറ്റ്സ് എടുത്തതെങ്കിൽ ഇവിടെ എല്ലാ കോമയിടും 3 ഡിജിറ്റ്സ് വെച്ചിട്ടാണ്. അതായത് ഇവിടെ ഇവിടെ ഒരു കോമ ഇടാം, അത് കഴിഞ്ഞ് പിന്നെ 3 കഴിഞ്ഞിട്ടാണ് വീണ്ടും കോമ ഇടേണ്ടത്. അങ്ങനെയാണ്. അപ്പം ഇതാണ് ഇൻ്റർനാഷണൽ സിസ്റ്റം. ഇൻ്റർനാഷണൽ സിസ്റ്റം, അതായത് ഇത് നമ്മൾ ഇന്ത്യൻ സിസ്റ്റത്തിലാണെങ്കിൽ ഇത് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, 1s, 10s, 100s, 1000s, 10,000s, 10 lakh, 10 lakh, crore. അപ്പോൾ 5 crore, 8 lakh, 1592 അങ്ങനെയാണ് വായിക്കുന്നത്. ഇതിലാവുമ്പോൾ മില്യൻസാണ് പറയുന്നത്. അതായത് ഹൺഡ്രഡ്സും പിന്നെ തൗസൻഡ്സ് കഴിഞ്ഞാൽ പിന്നെ മില്യൻസാണുള്ളത്. അതായത് ഇവിടെ 1s, 10s, 100s, 1000s, 10,000s, 10 lakh, പിന്നെ പറയുന്ന 10 lakh എത്തുമ്പോൾ മില്യനാവും. മില്യൻ എന്നാണ് പറയുന്നത്, മില്യൻ, 10 million. അങ്ങനെയാണെങ്കിൽ ഇത് വായിക്കുന്നത് 50,800,1,592. അങ്ങനെയാണിത് റീഡ് ചെയ്യുന്നത്. നമ്മളൊരു വേറൊരു നമ്പർ കൂടി നോക്കാം. അതായത് 3, 3, 2, 4, 0, 7, 8, 1. ഇത് ഇന്ത്യൻ സിസ്റ്റത്തിലാണ് കോമ ഇടണമെങ്കിൽ ആദ്യം ഈ 3 കഴിഞ്ഞിട്ട് കോമ ഇടാം, പിന്നെ 2 കഴിഞ്ഞിട്ട്, പിന്നെ ഇവിടെ 2 കഴിഞ്ഞിട്ട്. ഇത് ഇന്ത്യൻ സിസ്റ്റം. ഇനി ഇൻ്റർനാഷണൽ സിസ്റ്റത്തിലാണെങ്കിൽ ഈ സെയിം നമ്പർ തന്നെ നമ്മളെങ്ങനെ എഴുതും? ആദ്യം 3 കഴിഞ്ഞിട്ട് ഇടാം, വീണ്ടും 3 കഴിഞ്ഞിട്ട് ഇടാം. അപ്പോൾ ഈ മില്യൺ വരുന്നത് എവിടെ നിന്ന് ഒന്ന് ശ്രദ്ധിക്കാം. അതായത് ഇത് ഇൻ്റർനാഷണൽ സിസ്റ്റം, ഇൻ്റർനാഷണൽ. മില്യൺ വരുന്നത് 1s, 10s, 100s, 1000s, 10,000s, 10 lakh. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് മില്യനാണ്. 1 million, 10 million. അങ്ങനെയാണ് ഇത് വായിക്കുന്നത്. എങ്ങനെയാണ്, 33,240,781. അങ്ങനെയാണ്. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഈ 3 വെച്ചിട്ടാണ് പറയുന്നത്. 200 ഇവിടെ 33,240,781. അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ആകുമ്പോഴും നമ്മൾ 1s, 10s, 100s, 1000s ഇവിടെ വെച്ചിട്ട് 1000 വരും. ഇതും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്. അതായത് 33,240,781. അങ്ങനെയാണ്. ഇതാണെങ്കിൽ 3 crore 32 lakh 40,781.
81. അപ്പോൾ ക്രോറും ലാക്കൊക്കെ വരുന്നത് ഇന്ത്യൻ സിസ്റ്റത്തിലാണ്. ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ ലാക്ക് പറയുന്നതിന് പകരമാണ് നമ്മൾ മില്യൺസ് പറയുന്നത്. അതായത് 10,000 1 lakh കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് 10 lakh ആകുമ്പോൾ പറയുന്നത് 1 million. അപ്പോൾ ദെർഫോർ 1 million ഈസ് ഈക്വൽ ടു 10 lakh എന്ന് പറയാം. പിന്നെ ഒരു 100 lakh എന്ന് പറഞ്ഞാൽ അത് 10 million ആണ്. അങ്ങനെയാണ്, 1 million 10 lakh ആണ്. അപ്പോൾ 100 lakh എത്തുമ്പോഴത്തേക്കും അത് 10 million ആവും. അങ്ങനെയാണ്, അതാണ് ഇവിടെ ഇവിടെ ഇപ്പോൾ 100 lakh ഉണ്ട്. കണ്ടോ, വൺസ് ടെൻസ് 100, 1000, 10,000, ലാക്ക്, 10 lakh, 100 lakh. അപ്പോൾ 100 lakh എന്ന് പറഞ്ഞാൽ ക്രോറാണ്. ശരിക്കും നമ്മൾ ഇന്ത്യൻ സിസ്റ്റത്തിൽ പറയുമ്പോൾ ക്രോറാണ്. പക്ഷേ നമ്മൾ അതിന് പകരം ഇവിടെ ഈ 10 lakh ആയപ്പോൾ തന്നെ മില്യൺ എടുത്തിട്ട് 100 lakh ആയപ്പോഴേക്കും 10 million ആയി. അതാണ് 33 million എന്ന് പറഞ്ഞത്. 33,240,781. അങ്ങനെയാണ് ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ പഠിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിലിരുന്നൊക്കെ എഴുതി പഠിക്കുക, മറ്റുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറയുക, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.